يعلمون നിങ്ങൾ അറിയണേ അന്നമൽ ഹയാതു ദുനിയ നിശ്ചയം ഈ ദുനിയാവിലെ ജീവിതം ലഇബു വലഹു കളിവിനോദം മാത്രമാണ് നേരം പോക്ക് മാത്രമാണ് വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് നേടിയെടുത്ത പണം കൊണ്ട് നേടിയെടുത്ത സമ്പത്ത് കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് പരസ്പരം പെരുമനടിക്കൽ മാത്രമാണ് ഈ ദുനിയാവിലെ മൊത്തത്തിൽ കിഴിച്ചാൽ കിട്ടുന്ന ആകെ എണ്ണമെന്ന് പറയുന്നത് പരസ്പരം പെരുമനടിക്കലാണ് വമൽ ഹയാതു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ അറിയണേ ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവമാണ് വമാ തജരി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തജരി നഫ്സും ബിഐ അർദിൻ തമൂത് ഈ ദുനിയാവിനെ മൊത്തം ഞാൻ രണ്ടാമത് ഓതിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ടാബ്ലറ്റ് ആക്കിയിട്ടുണ്ട് ഈ ദുനിയാവ് എന്താണെന്ന് ആ രണ്ട് വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കാണ് വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദരി നഫ്സും ബിഐ അർദിൻ തമൂത് അതാണ് ഈ ദുനിയാവിന്റെ പ്രത്യേകത എന്താ അവിടെ പറയുന്നത് ഈ ദുനിയാവിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിവരിക്കാനോ വിശദീകരിക്കാനോ പ്രവചിക്കാനോ ആർക്കും സാധ്യമല്ല അതായത് നമ്മൾ നേടിയെടുത്ത അനുഗ്രഹങ്ങൾക്കോ നമ്മൾ നേടിയെടുത്ത പേരിനോ പെരുമകൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ കുടുംബക്കാർക്കോ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനും വിശദീകരിച്ചു തരാനും ഈ ലോകത്തൊരാൾക്കും സാധ്യമല്ല സുബ്ഹാനല്ലാഹ് വളരെ വ്യക്തമായി നമ്മളിത് കണ്ടതല്ലേ എത്ര വ്യക്തമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ കേരളക്കരയിൽ നടന്ന എത്ര ദുരന്തങ്ങളാണ് ഉരുൾപൊട്ടലിൽ എത്ര മനുഷ്യന്മാരാണ് മരിച്ചു പോയത് എത്ര വീടുകളാണ് ആ വീടുകള് മേപ്പാടി പുത്തുമലയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പച്ചക്കാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിന്റെ മുകളിൽ കയറി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും തരിശായി കിടക്കുന്ന ഒരു വലിയ സ്ഥലം നിങ്ങൾക്ക് കാണാൻ കഴിയും വലിയ വലിയ പാറക്കല്ലുകൾ മാത്രം വന്ന് നിൽക്കുന്ന വലിയൊരു ഭൂമി മുഴുവൻ തരിശായി കിടക്കുന്നത് കാണാൻ കഴിയും അവിടെ ഒരു കാലത്ത് 69 വീടുകളും ഒരു പള്ളിയും ഒരു അമ്പലവും ക്യാൻറ്റീനുകളും വാഹനങ്ങളും തോട്ടങ്ങളും എല്ലാം ഉള്ളൊരു നല്ല സുന്ദരമായ ഗ്രാമമായിരുന്നു വയനാട് മേപ്പാടിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ പോയാലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തെ ഞങ്ങള് വയനാട് ടൂർ വന്ന ആളുകൾ അവിടെ പോയിട്ടുണ്ടാവും ആ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് പുത്തുമല ആ പുത്തുമല എത്തിക്കഴിഞ്ഞാൽ പല ആളുകളും അവിടെ ഇറങ്ങി സെൽഫി എടുക്കാറുണ്ട് കാരണം അത്ര സുന്ദരമായൊരു ഗ്രാമമാണ് കണ്ണിന് നല്ല സുഖം നൽകുന്ന ആളുകളൊന്ന് എത്തിയാൽ വണ്ടി സൈഡാക്കിയിട്ടൊന്ന് ഇറങ്ങാൻ ആഗ്രഹിച്ചു പോകുന്ന സുന്ദരമായൊരു ഗ്രാമമാണ് പുത്തുമല ആ പുത്തുമലയിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന കണ്ണെത്താ ദൂരത്തോളം ചുവന്ന മണൽപ്പരപ്പ് മാത്രമുള്ള 10-15 ടണ്ണ് വലിപ്പമുള്ള ഭാരമുള്ള കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും താമസിക്കാത്ത ഒരു ചതുപ്രദേശമായി മാറിക്കഴിഞ്ഞു അള്ളാഹുവിന്റെ ഇടപെടലാണ് എവിടെയൊക്കെ അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല ഈ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം നാളെ എന്താണ് പ്രവചിക്കാൻ നമുക്ക് സാധ്യമല്ല ഈ ദുനിയാവിന്റെ കഥയതാണ് ഈ ദുനിയാവിനെ അല്ലാഹു സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ കൂട്ടുകാരന്റെ ഒരു കടയിൽ തയ്യൽ കടയിൽ നിൽക്കുന്ന സമയം ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് 8 ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് ഓഗസ്റ്റ് 12 നമ്മുടെ പെരുന്നാൾ ബലി പെരുന്നാൾ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് മേപ്പാടിയിലെത്തിയപ്പോ എന്റെ സുഹൃത്തിന്റെ കടയിൽ തയ്യൽ കടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഷർട്ടും ഒരു മുണ്ടും എന്റെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ചു തന്നു എന്നോട് പറഞ്ഞു ഇത് ആരതാണെന്നറിയോ ചോദിച്ചു ഇല്ല അറിയില്ല ആരുടേതാണ് അദ്ദേഹം പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് നീ ഈ കടയിൽ നിൽക്കുമ്പോ ഒരാള് വന്നിരുന്നു നല്ല ഹൈറ്റുള്ള ഒരാൾ ശാന്തമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ഓർത്തു നോക്കി അതെ ഒരാള് വന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ആ കടയിൽ നിൽക്കുമ്പോ അയാള് വന്നു ആ കടയിലേക്ക് കയറി അദ്ദേഹം ചോദിച്ചു ഞാൻ പെരുന്നാൾക്ക് അടിക്കാൻ വേണ്ടി തയ്ക്കാൻ വേണ്ടി ഒരു ഷർട്ടും മുണ്ടും തന്നിരുന്നല്ലോ അതായോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ആയിട്ടില്ല യൂണിഫോമിന്റെ തിരക്കിലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഡ്രസ്സ് അടിക്കാൻ ഷർട്ട് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ കൂട്ടുകാരൻ പറഞ്ഞു വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് എന്തായാലും ഞാൻ അടിച്ചു തരാം നിങ്ങൾ പോയിട്ട് വെള്ളിയാഴ്ച വാ വ്യാഴാഴ്ച രാവിലെ തന്നെ എന്റെ സുഹൃത്ത് ആ ഷർട്ട് മുണ്ട് റെഡിയാക്കി വെച്ചു വ്യാഴാഴ്ച രാവിലെ അദ്ദേഹത്തെ വിളിച്ചു നിങ്ങളെ ഷർട്ട് മുണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ അത് എടുക്കാൻ വരുമോ അദ്ദേഹം പറഞ്ഞു ഏതായാലും അവിടെ നിൽക്കട്ടെ നാളെ വെള്ളിയാഴ്ച ആണല്ലോ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വേണ്ടി എനിക്ക് എന്തായാലും ടൗണിലേക്ക് വരണം
അങ്ങനെ ഞാൻ ചുമ്മാ നിസ്കരിച്ച് നിന്റെ കടയിലേക്ക് കയറി എന്റെ ഷർട്ടും മുണ്ടും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നോളാം എന്ന് അയാൾ മറുപടി പറഞ്ഞു. അന്ന് വൈകുന്നേരം 4 മണിയുടെയും 5 മണിയുടെയും ഇടയിലാണ് ഭീകരമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആ ഉരുൾപൊട്ടുന്ന സമയത്ത് ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഒരു അടുത്ത കൂട്ടുകാരനും, ഒരുപക്ഷെ അയാളുടെ കുടുംബക്കാരെങ്കിലും സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തൊരു കൂട്ടുകാരനും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ അവിടെയുള്ള പുത്തുമലയുള്ള പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭീകരമായ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മണ്ണും വെള്ളവും വലിയ വലിയ മരങ്ങളും കടപുഴകി ഭയാനകമായ ശബ്ദത്തോടുകൂടി വരികയാണ് ചെയ്യുക. കണ്ടാളുകൾ ഓടിക്കയറാൻ പറ്റുന്ന ആളുകൾ ഓടി 4 വശത്തേക്ക് പോയി. അവരങ്ങനെ പോയിട്ട് 4 ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താ അറിയോ, ഈ വെള്ളം ഇങ്ങനെ വെള്ളവും ചളിയും ഒന്നായിട്ടിങ്ങനെ വന്നിട്ട് ഈ വണ്ടിയെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനും അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു, ഇണവരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. എവിടെയും അവരൊന്നിച്ചാണ് പോവുക, മരണവും അവരെ ഒന്നിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ ഉരുൾപൊട്ടലിന്റെ ആ ചെളിയും വെള്ളവും ഇവരുടെ കാറിനെ ഇടിച്ച് തെറിപ്പിച്ച് അതങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത് നാട്ടുകാര് കണ്ടുകൊണ്ട് നിന്നതാണ്. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്താണ് ചെയ്യുക? ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, അവരെ കുറിച്ചൊരു വിവരവുമില്ല. അവര് അവിടെ നിന്നിരുന്ന സ്വിഫ്റ്റ് കാറിന്റെ ചീളുകൾ, അതിന്റെ ഇരുമ്പിന്റെ കഷണങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നായി കിട്ടിയെന്നല്ലാതെ അവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ ഉരുൾപൊട്ടിയ സ്ഥലം സന്ദർശിക്കാൻ പോയപ്പോ മക്കൾ അവിടെ ആദ്യം കണ്ട കാഴ്ച എന്താ അറിയോ, നമ്മളിങ്ങനെ ചെറിയ കുട്ടികൾക്ക് ചുയിങ്കം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ചവക്കൂലേ, ചവച്ചു കഴിഞ്ഞിട്ട് അവരിങ്ങനെ കയ്യിലേക്ക് അതിങ്ങനെ പുറത്തേക്ക് എടുക്കും, എന്തായിരിക്കും ആ മിഠായിയുടെ അവസ്ഥ? അതുപോലെ ഒരു വണ്ടിയാണ് ആദ്യമായി കണ്ണിൽപ്പെട്ടത്. വല്ലാത്തൊരവസ്ഥയാണ്, ഹൃദയത്തെ മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് എത്രയെത്ര വീടുകളാണ്, ഓരോ വീടുകളും മുക്കാഭാഗവും മണ്ണിന്റെ അടിയിലേക്ക് താണിരിക്കുകയാണ്. ഈ 60 വീട് പോയി എന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ഒരു കല്ലോ സിമന്റോ കമ്പിയോ വാതിലുകളോ ഒന്നും എവിടെയും കാണാനില്ല. ഇതാണ് പറഞ്ഞത്, ഈ ദുനിയാവിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആർക്കും 10ഓ 15ഓ 18ഓ വയസ്സുള്ള കുട്ടിക്ക് ഞാൻ 10 കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്ന് പറയാൻ കഴിയില്ല, നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വമൽ ഹയാതു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് വഞ്ചനയാണ്, ചതിയാണ്.